ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മുടെ റോഷ്നീസ് വേൾഡ് ചാനൽ ഇന്ന് 10K സബ്സ്ക്രൈബ് ഫാമിലി ആയിട്ടുണ്ട്. അപ്പോ ഈ ഒരു ദിവസം നിങ്ങളോടത് പങ്കിടാന്ന് കരുതി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും വേഗം 10K സബ്സ്ക്രൈബർ ആകുമെന്ന്, ഞാൻ വിചാരിച്ചതേയില്ല. അപ്പോ ചെറിയൊരു സെലിബ്രേഷൻ വ്ളോഗും അതിന്റെ കൂടെ ഒരു ഈസി പുഡിംഗ് റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇന്നലെ ഞാൻ 10K സെലിബ്രേഷനായിട്ട് ഒരു ചെറിയൊരു കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഞാൻ തലശ്ശേരി കഫേ ഫലൂദയിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ കേക്ക് ഞാൻ ഇതിന് മുൻപ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇത് ഓർഡർ കൊടുത്തതും. ഈ സ്പോട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് മിസ് ചെയ്യരുത്. തലശ്ശേരിക്കാരാണെങ്കിൽ അതുപോലെ നല്ല ടേസ്റ്റ് ആണ് അവരുടെ കേക്കൊക്കെ ബേക്ക് ചെയ്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കളക്ട് ചെയ്ത് വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങാന്ന്, ഇനിയിപ്പോ വീട്ടിലേക്ക് തിരിക്കാന്ന്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് രണ്ട് കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, മൂത്തത് ആൺകുട്ടിയാണ്. പിന്നെ അടുത്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും ആണ്. മോനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഒന്ന് പ്രത്യേകം ഒന്നും ക്ഷണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ഒമാനിൽ നിന്ന് വന്നതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക, നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അത്ര തന്നെ. പിന്നെ അഞ്ചെത്തി കുട്ടികളും ആ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്, അപ്പം അവരും കൂടെ ഒന്ന് വന്നു അത്ര തന്നെ. ഇപ്പം നമ്മൾ സാഹചര്യം കൂടെ ഒന്ന് കണക്കിലെടുക്കണമല്ലോ. അപ്പോൾ സെലിബ്രേഷൻ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ടൈം ലിമിറ്റേഷൻ കൊണ്ടാണ് ഞാനത് ഇതിലേക്ക് കാണിക്കാത്തത്. പിന്നെ പെട്ടെന്ന് കഴിയുന്ന ഒരു പുഡിംഗ് റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഒരു കപ്പ് പാല് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിൽ ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വാങ്ങിക്കൊന്നും വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കറിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ അങ്ങനെ വറുത്തെടുക്കരുത്. സാധാരണ ഒന്ന് ഇതിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഈ പുഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിംഗ് കേട്ടോ. പാല് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരു കപ്പ് പാലുണ്ടെങ്കിൽ പെട്ടെന്ന്, ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഡിംഗ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇപ്പം ഇതാ നന്നായിട്ടിത് ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അന്ന് വറ്റി വന്നാൽ മതി, കളറ് മാറേ ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഇതങ്ങ് മാറിപ്പോവും. നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാനുണ്ട്. അത് ഇപ്പം ചേർക്കേണ്ട, ചൂടോടുകൂടി ചേർക്കുമ്പോൾ അതങ്ങ് മെൽട്ടായിട്ട് കളർ മാറാൻ വഴിയുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെക്കുന്നൊരു ഫ്ലെയിം. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതങ്ങോട്ട് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ടിത് ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അന്ന് വറ്റി വന്നാൽ മതി, കളർ മാറേ ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഇതങ്ങ് മാറിപ്പോവും. നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാനുണ്ട്. അത് ഇപ്പം ചേർക്കേണ്ട, ചൂടോടുകൂടി ചേർക്കുമ്പോൾ അതങ്ങ് മെൽട്ടായിട്ട് കളർ മാറാൻ വഴിയുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെക്കുന്നൊരു ഫ്ലെയിം. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതങ്ങോട്ട് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. തണുത്തിട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ, അതല്ലെങ്കിൽ കളർ മാറിപ്പോവും. തേങ്ങൻ്റെ കൂടെ ചൂടുള്ള തേങ്ങയല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കരുതേ. തണുത്തിട്ട് തന്നെ ചേർക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒന്ന് ചൂടില്ലാതെ തന്നെ ഇത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര അങ്ങ് മെൽട്ടായിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് മാറിപ്പോവും. അപ്പോൾ കോക്കനട്ട് ഫ്ലാക്സ് നിങ്ങൾക്ക് വലിപ്പമുള്ളതായി പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര പൊടിക്കാതെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ നിങ്ങൾ പൊടിച്ചിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടാക്കിയതിന് ശേഷമാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കാം. ഏതാണ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കോക്കനട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് വേണേ നമ്മൾ ബാക്കിയൊക്കെ ചെയ്തെടുക്കാൻ.
ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1¼ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 250 ml കപ്പിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച പാലുമാണ്. അപ്പം ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അടിച്ചാൽ മതി. പക്ഷേങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കഴിയുമെങ്കിൽ ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ നോക്കാം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ ഇന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കണ്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും. അതിനാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചത്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സാധാരണ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിതൊരു ഹോട്ട് പോട്ടിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടായി വന്നതിന് ശേഷം തിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പോവുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൽ കോൺഫ്ലോർ ഒക്കെ ഉള്ളതല്ലേ. പിന്നെ അതുപോലെ നിങ്ങൾ ഈ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ആഡ് ചെയ്യുക കേട്ടോ. അതുപോലെ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. അതുപോലെ പാൽപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധമില്ല. എങ്കിലും പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോകണ്ട കേട്ടോ. എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം, സ്കിപ്പ് ചെയ്യേണ്ട. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കണ്ടോ. പിന്നെ വല്ലാണ്ട് അങ്ങ് കുറുകി പോകേണ്ടതാ കണ്ടോ. ഈ കൺസിസ്റ്റൻസി കണ്ടോ, കുറുകി വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ആയി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഫ്ലെയിം അങ്ങ് താഴ്ത്തി വെക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ടൈമിന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇരിക്കത്തോറും ഇങ്ങനെ കുറുകി കുറുകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ വീണ്ടും അത് അടിക്ക് പിടിച്ച പോലെ ആയിപ്പോൾ വല്ലാണ്ടങ്ങ് കട്ട കെട്ടിപ്പോൾ. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ചൂടോടുകൂടി വേണം നമുക്ക് നേരത്തെ തേങ്ങ ഫസ്റ്റ് ലെയർ ചെയ്ത് വെച്ചിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു. ഇപ്പോൾ ഇതാ ഈ ഒരു ടൈമിന് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇരിക്കത്തോറും ഇങ്ങനെ കുറുകി കുറുകി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ വീണ്ടും അത് അടിക്ക് പിടിച്ച പോലെ ആയിപ്പോൾ വല്ലാണ്ടങ്ങ് കട്ട കെട്ടിപ്പോൾ. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ചൂടോടുകൂടി വേണം നമുക്ക് നേരത്തെ തേങ്ങ ഫസ്റ്റ് ലെയർ ചെയ്ത് വെച്ചിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാ ഭാഗത്തും ആവത്തക്ക വിധത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തവി വെച്ചൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചൂടോടുകൂടെ തന്നെ സെറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് സെറ്റായി പോകും. ഞാൻ പറഞ്ഞില്ലേ ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇനി നമുക്കൊരു ലെയറും കൂടി ചെയ്യാനുണ്ട്. ഇത് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പാൽപ്പൊടിയും കോൺഫ്ലോറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഫസ്റ്റ് ലെയർ ഇട്ടില്ലേ, സെക്കൻഡ് ലെയർ നമ്മൾ ഈ മിൽക്കിൻ്റെ ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് 3rd ലെയർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം താഴത്തെ ഭാഗത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ താഴെ വെച്ചിട്ടും ചെയ്തെടുത്താൽ മതി. അപ്പോൾ 3rd ലെയറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, എങ്കിലും അതിനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ റോസ് മിൽക്ക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണോ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തുള്ളിയാണ് ഇട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു റോസ് കളർ കിട്ടും, കൂടുതലാവണ്ട കേട്ടോ. ഇതൊന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ മാറ്റി വെച്ചില്ലേ അതിൻ്റെ 3rd ലെയർ ആക്കിയിട്ട് ഇതിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിൽക്കിൻ്റെ ആ മിക്സ് ഇല്ലേ,
അപ്പം അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം ഇത് തേർഡ് ലെയർ തന്നെ. ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെച്ചിട്ടില്ലേ ബാക്കി, അതുകൂടെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലേ, അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാനേ, ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടില്ല ഞാൻ വെക്കുന്നത്. നേരത്തെ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടേണ്ടില്ല, ഞാൻ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിത് താഴെ തട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് തണുപ്പിച്ചെടുക്കാൻ നോക്കാം. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സോഫ്റ്റ് പുഡിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈസി പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഇതേ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.